ഡോക്ടർ അബ്ദുൽ സലാം, സെനറ്റും സിൻഡിക്കേറ്റും രാഷ്ട്രീയക്കാരുടെ കൈകളിലാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ ഇല്ലാത്ത ഒരു വൈസ് ചാൻസലർക്ക് ഒരു പക്ഷെങ്കിൽ കാര്യങ്ങൾ നടത്തിയെടുക്കുക അത്ര എളുപ്പമല്ല എന്നുള്ളത് തന്നെയാണ് താങ്കളുടെ അനുഭവം കാണിക്കുന്നത്. ഇന്നിപ്പോൾ അതിനൊക്കെ ഉപരിയായി വേറെ ഏതോ ഒരു അദൃശ്യ ശക്തി കേരളത്തിലെ വൈസ് ചാൻസലർമാരെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തുന്നു. എല്ലാ വൈസ് ചാൻസലർമാരും ചാൻസലറായിട്ടുള്ള ഗവർണർക്ക് റിപ്പോർട്ട് ചെയ്യണം, ഗവർണർക്ക് ഇത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു അവകാശം, അത് അവകാശമുള്ളത് തന്നെയാണ്. പക്ഷെങ്കിൽ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു പരസ്യമായ ഒരു നിലപാടിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി കൺട്രോൾ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ, അല്ലെ താങ്കൾ പറഞ്ഞതുപോലെ സെനറ്റുകൾ, സിൻഡിക്കേറ്റുകൾ, ഇന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് വൈസ് ചാൻസലർമാരെ തന്നെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് വേറെ ഏതോ ഭരണത്തിൻ്റെ ആൾക്കാരൊക്കെ വരുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടോ? അതെങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ സ്വതന്ത്രമായ ഭരണത്തെ സ്വാധീനിക്കുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇതും ഇതിൻ്റെ നിയമം ശരിക്കറിഞ്ഞൂടാത്ത ആൾക്കാർ പറയുന്ന കാര്യമാണ്. ആക്ടും സ്റ്റാറ്റ്യൂട്ടും ഒക്കെ ഫുള്ളായിട്ടൊന്ന് വായിച്ചു നോക്കണം. വൈസ് ചാൻസലർ അപ്പോയിൻ്റ് ചെയ്യുന്നത് ചാൻസലറാണ്. ചാൻസലർ എന്ന് പറയുന്ന ആൾ ഗവർണറാണ്. ചാൻസലറുടെ അധികാരമാണ് യൂണിവേഴ്സിറ്റികളെ കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുക, വൈസ് ചാൻസലർമാരെ അപ്പോയിൻ്റ് ചെയ്യുക, യൂണിവേഴ്സിറ്റി ആക്ടും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ച് ചെയ്യുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തുക, സിൻഡിക്കേറ്റോ സെനറ്റോ വൈസ് ചാൻസലറോ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ കറക്റ്റ് ചെയ്യുക, ഇതൊക്കെ ചാൻസലറുടെ നിക്ഷിപ്തമായ ചുമതലകളാണ്. പക്ഷേ പുതിയ നിയമമല്ല, പഴയ നിയമം തന്നെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതേവരെ ഒരു ചാൻസലറും ഇത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഏത് കാരണം കൊണ്ട് അദ്ദേഹം പിന്നെ ഇത് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലങ്ങളിൽ വൈസ് ചാൻസലർമാരെയും യൂണിവേഴ്സിറ്റികളെയും ഒരുപാട് അലക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പല കാരണങ്ങളുണ്ടത്, പലരും അതിന് ഉത്തരവാദികളുമാണ്, അതെന്നും ഞാൻ ആരെയൊന്നും പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ പേഴ്സണലി എനിക്ക് തോന്നിയത് ചാൻസലർ ഇടപെട്ടത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഗവൺമെൻറ്റിനെ ഒരു രീതിയിലും ബാധിക്കുന്ന രീതിയിലല്ല, ഗവൺമെൻറ്റുമായി ചേർന്ന് നിന്ന് യൂണിവേഴ്സിറ്റി ഉദ്ധരിക്കുന്നതിനും അദ്ദേഹം ആദ്യം പറഞ്ഞ വാചകം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു 5-point അജണ്ടയിലെ നമ്പർ 1 അജണ്ട എന്ന് പറഞ്ഞാൽ ദേർ ഷുഡ് ബി എ പെർമനൻ്റ് അക്കാഡമിക് എക്സാമിനേഷൻ കലണ്ടർ ഫോർ ഓൾ യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് മാറാൻ പാടില്ല. പരീക്ഷ സമയത്ത് നടത്തിയിരിക്കണം, റിസൾട്ട് സമയത്ത് വന്നിരിക്കണം, എല്ലാ യൂണിവേഴ്സിറ്റിയും ഒരുപോലെ ചെയ്യണം, നല്ല കാര്യമല്ലേ? രണ്ടാമത് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞത് പഴയ സിലബസ് എല്ലാം എടുത്ത് കളഞ്ഞ് പുതിയ സിലബസ് കൊണ്ടുവരണം, നല്ല കാര്യമല്ലേ? മൂന്നാം അദ്ദേഹം പറഞ്ഞത് പ്രൈവറ്റ് കോളേജ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ ലെവല് കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഇൻസ്പെക്ഷനും CC ക്യാമറ പോലും വെച്ചുകൊണ്ടുള്ള പരീക്ഷകളും ക്വാളിറ്റേറ്റീവ് ചേഞ്ചിന് വേണ്ടിയുള്ള ഒരുപാട് നടപടികൾ എടുക്കണം, നല്ല കാര്യമല്ലേ? മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് എന്നൊരു പുതിയ പ്രോഗ്രാമുണ്ട്, അത് എല്ലായിടത്തും നടപ്പിലാക്കണം, നല്ല കാര്യമല്ലേ? നന്നായിട്ട് പെർഫോം ചെയ്യുന്ന യൂണിവേഴ്സിറ്റിക്ക് സ്പെഷ്യൽ ഗ്രാൻറ്റ് തരുമെന്ന് പറഞ്ഞ് നല്ല കാര്യമല്ലേ? ഇതുപോലെ നന്മയുള്ള കാര്യം ചാൻസലർ ഇടപെട്ട് ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് നിന്ന് മുന്നോട്ട് വന്നതിനെ എനിക്ക് സന്തോഷമാണ് തോന്നിയത്. തീർച്ചയായിട്ടും ഡോക്ടർ സലാം, യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നാം രൂപപ്പെടുത്തുന്നത് നമ്മുടെ ഏറ്റവും വലിയ പ്രോഡക്റ്റായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ തന്നെയാണ്. ഇന്ത്യക്ക്, പ്രത്യേകിച്ച് കേരളത്തിന് ഏറ്റവും കൂടുതലുള്ള ഉൽപ്പന്നം എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ്. അതിൻ്റെ ബൗദ്ധിക വളർച്ചയിൽ മാത്രമല്ല, അതിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയിലും യൂണിവേഴ്സിറ്റികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ, പണ്ടെങ്കിലുമില്ലാത്തതുപോലെ ചാൻസലർക്ക് പോലും ഇടപെടേണ്ട ഒരു സ്ഥിതി യൂണിവേഴ്സിറ്റികളിലേക്ക് വരുന്നത് കാണിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ആരൊക്കെയോ എവിടെയൊക്കെയോ പരാജയപ്പെടുന്നു. ഇത് അൾട്ടിമേറ്റ്ലി എഫക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ഭാവി തലമുറയാണ്, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തെയാണ്, നമ്മുടെ ഭാവി കാഴ്ചപ്പാടുകളെയാണ്, ഇന്ത്യയുടെ ഭാവിയെ തന്നെയാണ് എന്നതല്ലേ? എന്ത് പറയുന്നു? വളരെ വളരെ ശരിയാണ് ഈ പറഞ്ഞത്. അതായത് നമ്മൾ കുറേ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കി, കുറേ പേരെ അപ്പോയിൻ്റ് ചെയ്ത്, കുറേ രാഷ്ട്രീയക്കാരെയൊക്കെ തിരി അതിൽ ഫിറ്റ് ചെയ്യാത്ത പലരെയും നമ്മൾ സിൻഡിക്കേറ്റിൽ സെറ്റിലൊക്കെ വെച്ച് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലാക്കാതെ കാര്യങ്ങൾ ചെയ്തു. എന്നോട് പലരും ചോദിക്കാറുണ്ട് ഈ യൂണിവേഴ്സിറ്റിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒന്നേ രണ്ടേ മൂന്ന് പലത് പറയാനുണ്ട്. പക്ഷേ ഞാൻ ആദ്യം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറയാം. അതായത് യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻ്റ് ഏതാണെന്നുള്ള തിരിച്ചറിവിൻ്റെ കുറവ്, ഞാൻ നേരത്തെ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആരാണ് വിദ്യാർത്ഥിയാണെന്നുള്ള തിരിച്ചറിവിൻ്റെ കുറവ്, എല്ലാവരും മനസ്സിലാക്കി വെച്ചേക്കുന്നത് കുറേ പേര് അപ്പോയിൻ്റ് ചെയ്ത് ശമ്പളം കൊടുക്കാനുള്ള അല്ല,
യൂണിവേഴ്സിറ്റിയെ പ്രിപ്പയർ ചെയ്യേണ്ട എന്തിനു വേണ്ടിയാണ്? ഈ കുട്ടികളെ റിസീവ് ചെയ്യാനും അവരെ കംഫർട്ടബിളായിട്ട് അവിടെ ഇരുത്താനും പഠിപ്പിക്കാനും താമസിപ്പിക്കാനും, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റും ഇൻ്റലക്ച്വൽ എല്ലാ ഡെവലപ്മെൻറ്റ് ടോട്ടൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനും സമൂഹത്തിന് പറ്റിയ ഒരു പൗരനായിട്ട് ഇറക്കി വിടുന്ന ആ പ്രോസസ്സിൽ അതിനെ സഹായിക്കാൻ വേണ്ടി കുറേ സാറന്മാർ കുറേ ജീവനക്കാർ എന്നല്ലാതെ ഈ പ്രധാനപ്പെട്ട കമ്പോണൻറ്റിനെ മറന്നു പോയി. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, 4 കൊല്ലം കഴിയുമ്പോഴെങ്കിലും ഞാൻ ആദ്യം മുതൽ വിളിച്ച് പറയും, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് സെൻട്രിക് യൂണിവേഴ്സിറ്റി, സ്റ്റുഡൻറ്റിന് വേണ്ടിയുള്ള യൂണിവേഴ്സിറ്റി മാത്രമായി മാറുന്ന ഒരു തിരിച്ചറിവ് മനുഷ്യരുടെ തലയിൽ കയറ്റിവിട്ടാൽ തന്നെ എനിക്ക് ആശ്വാസമായി. ഡോക്ടർ സലാം, ഇപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്കൊരു സംശയം. നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ, നമ്മുടെ സർവകലാശാലകളിൽ, നമ്മുടെ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർ എല്ലാം മികവുറ്റവരാണ്, നല്ല അധ്യാപന പാരമ്പര്യമുള്ളവരാണ്. എന്നാൽ കാലാനുകൃതമായി ഇവരുടെ അറിവിനെ മാറ്റുന്നതിൽ, ഉയർത്തുന്നതിൽ ഒരു ട്രെയിനിങ് ഓൺ ജോബ് ട്രെയിനിങ് എന്നുള്ള നിലയിലേക്ക് ഈ അധ്യാപകർക്ക് തന്നെ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന സംവിധാനം യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഇന്നുണ്ടോ? അതിൻ്റെ ഒരു ആവശ്യകത, നല്ല വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുവാൻ നല്ല അധ്യാപകർക്കാണ് കഴിയുക. 85 കളിലോ ആ സമയത്ത് പഠിച്ച എന്നെ പഠിപ്പിച്ച അധ്യാപകർ ഇന്നും 2014 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അവർ മോശക്കാരാണെന്നല്ല പറഞ്ഞത്, അന്ന് പഠിപ്പിച്ച പലതും എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രയോജനമായിട്ടുള്ളതുപോലെ തന്നെ ഇന്നത്തെ കാലത്തിനനുസരിച്ച് ഇന്നത്തെ വിദ്യാർത്ഥികളെ മോൾഡ് ചെയ്യുന്നതിൽ അന്നത്തെ വിദ്യാഭ്യാസം മതിയോ ആ അധ്യാപകർ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയും, ഇത് കേരളത്തിൽ മാത്രമാണ്, ഓൾ ഇന്ത്യ ലെവലിൽ റിയലൈസ് ചെയ്ത ഒരു കാര്യമാണ്. അതായത് ഏതാണ്ട് 1.6 മില്യൺ അധ്യാപന സ്വസ്ഥികളാണ് ഇന്ത്യയിലുള്ളത്. അതിൽ 50% വേക്കൻ്റ്, അതൊരു സൈഡ്. രണ്ടാമത്, നമ്മൾ എംപ്ലോയ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നല്ല ശതമാനവും അൺഫോർച്ചുനേറ്റ്ലി പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ്സ് ആയിപ്പോയി. ആ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ്സ് ആയിപ്പോയപ്പോൾ വന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഡിക്ലൈൻ എമംഗ് ഫാക്കൾട്ടി, അതൊരു വലിയ കാര്യം. മൂന്നാമത്, ട്രെയിനിങ് വന്നു കഴിഞ്ഞാൽ ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ ഏർപ്പെടുത്തുന്ന ട്രെയിനിങ് എല്ലാം ചടങ്ങുകളായി മാറി. എന്ന് പറഞ്ഞാൽ വേറൊർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫങ്ഷണൽ ഇനെഫിഷ്യൻസി എല്ലാ തലങ്ങളിലും, ഗവേണൻസിലായാലും കൊള്ളാം, റിക്രൂട്ട്മെൻറ്റിലായാലും കൊള്ളാം, ട്രെയിനിങ്ങിലായാലും കൊള്ളാം, നമ്മുടെ ജോലി ചെയ്യുന്ന ഏത് മേഖലയിലായാലും കൊള്ളാം, നമ്മുടെ ഫങ്ഷണൽ ഡിക്ലൈൻ അല്ലെങ്കിൽ ഇനെഫിഷ്യൻസി അല്ലെങ്കിൽ അതിനോട് നമുക്ക് താല്പര്യമില്ലായ്മ, അത് നമ്മളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ കേരളത്തെ പോലൊരു സംസ്ഥാനം, ഇന്ത്യ എന്ന് ഞാൻ പറഞ്ഞു, കേരളത്തെ പോലെ സംസ്ഥാനം എപ്പോഴും വളരെ റിച്ചായിട്ടുള്ള, റിച്ച് എന്ന് പറഞ്ഞാൽ പ്രകൃതി വിഭവം ഒന്ന്, രണ്ടാമത് ഇൻ്റലിജൻസ്, പിന്നെ നമ്മൾ ജനറ്റിക്കലായിട്ട് തന്നെ കേരളത്തുകാരുള്ളമാർ ഒരു മിടുക്കന്മാരാണ്, എവിടെ പോലും സർവൈവ് ചെയ്യുന്നവരാണ്. പക്ഷേ ഈ മിടുക്കന്മാർ കേരളത്തിൽ കിടക്കുമ്പോൾ നേരത്തെ പോലെ കുരുടി പോകണം. അവനെടുത്ത് ദുബായിലോ വേറെ ഇടത്ത് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോ ചെയ്ത് വരുന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മുടെ എൻവയോൺമെൻ്റൽ സപ്രഷനാണ്. എന്താണ് എൻവയോൺമെൻ്റൽ സപ്രഷൻ? അവിടെ നിന്ന് ഒന്നും ചെയ്തില്ലെങ്കിൽ ശമ്പളം കിട്ടും, ഒരു ജോലി കിട്ടിയാൽ മാത്രം, ഒരു സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ശമ്പളം കിട്ടും. ഞാനൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ആരും ചോദിക്കാനില്ല, വൈസ് ചാൻസലർ ജോലി ശമ്പളം കൊടുക്കുക മാത്രമാണ് എന്നുള്ള ഒരു രീതി. അത് മാത്രമായിട്ട് പല സിനിമയിലും പറയുന്നത് പോലെ ഒരു ജോലി കിട്ടിയിട്ട് വേണം അവധി എടുക്കാൻ പറയുന്നത് പോലെ അല്ലേ? ആ തരത്തിലേക്കുള്ള ആറ്റിറ്റ്യൂഡ് അല്ലാതെ എങ്ങനെ മാറണം? മാറുന്ന ഒരു വൈസ് ചാൻസലർ മാത്രമല്ല വിചാരിക്കുന്നത്, ആ ഗവർണൻസിൽ ടോപ്പ് ടു ബോട്ടം ഇൻക്ലൂഡിങ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദേർ ഷുഡ് ബി എ സോഷ്യൽ ഓഡിറ്റിംഗ്. വാട്ട് ഈസ് ഈ സോഷ്യൽ ഓഡിറ്റിംഗ്? യൂണിവേഴ്സിറ്റിയിൽ ആഴ്ചകളായി സമരം നടക്കുന്നു, ആരെങ്കിലും കയറി ഒന്ന് ചോദിക്കണ്ടേ? ആരെങ്കിലും ഇടപെടണം, എന്താണ് പ്രശ്നം, ആർക്കാണ് പ്രശ്നം? ന്യായമായത് കൊടുക്കാത്തതാണോ, അതേ അന്യായമായത് ചോദിക്കുന്നതാണോ? ഡോക്ടർ സലാം, ഒരു വൈസ് ചാൻസലറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമല്ല ഇത്, എങ്കിലും ഇപ്പോൾ താങ്കൾ പറഞ്ഞ സോഷ്യൽ ഓഡിറ്റിംഗുമായി ബന്ധപ്പെട്ട്, പണ്ട് കേരളത്തിൽ എന്ത് സംഭവം ഉണ്ടായാലും അതിനെതിരെ പ്രതികരിക്കുന്ന, അതിനെതിരായിട്ടായാലും അനുകൂലമായിട്ടായാലും പ്രതികരിക്കുന്ന ഒരു വിഭാഗമുണ്ടായിരുന്നു സാഹിത്യകാരന്മാർ. എന്തിനെ പറ്റിയും ക്രിയാത്മകമായി പ്രതികരിക്കുന്നു. ഇന്ന് ആ ഗണത്തിൽപ്പെട്ട ഒരു പക്ഷെങ്കിൽ ആൾക്കാർ കുറഞ്ഞു പോയോ എന്ന ഒരു സംശയം താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഞാനതിനെപ്പറ്റി ഇനി അവരെ കൂടെ എൻ്റെ ശത്രുക്കളാക്കണോ? അത് വേണ്ട, അത് ഞാൻ പറയുന്നില്ല. ചില കാര്യങ്ങൾ എന്താ പറയണത്, വിടാതിരിക്കണമെന്നല്ല എന്ന് പറയത്തില്ല, ഇതിനൊന്നും ഞാൻ മറുപടി പറയത്തില്ല. തീർച്ചയായിട്ടും അത് മാനിക്കുകയാണ്, കാരണം താങ്കൾക്ക് ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ശത്രുക്കൾ ഇനി ഉണ്ടാകാൻ എനിക്ക് താല്പര്യമില്ല. എന്തായാലും താങ്കൾ ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ സലാം, അവസാനമായി താങ്കളുടെ ഈ വൈറ്റാലിറ്റി, കറേജ്, ഈ സെൻസിറ്റീവ്നെസ്, ഇതെല്ലാം തന്നെ ഭാവി തലമുറയ്ക്ക് പ്രചോദനമാകും എന്ന് സംശയമില്ല. പക്ഷെങ്കിൽ താങ്കളുടെ ഏതെങ്കിലും ഒരു ക്വാളിറ്റി
ഞാൻ ഡോക്ടർ അബ്ദുൽ സലാം എൻ്റെ യൂണിവേഴ്സിറ്റിയിലുള്ള 300,000 to 1,000,000 കുട്ടികൾ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള എൻ്റെ ഒരു ക്വാളിറ്റി ഇതാണ് എന്ന് പറയണമെങ്കിൽ താങ്കൾ എന്ത് പറയും? വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. 300,000 to 1,000,000 കുട്ടികൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു, ആദ്യം ഞാൻ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നു, ഞാൻ പഠിക്കുന്ന കാലത്ത് ഐ വാസ് 100% സ്റ്റുഡിയസ് സ്റ്റുഡൻറ്റ് നമ്പർ വൺ. ആ സ്റ്റുഡിയസ് സ്റ്റുഡൻറ്റ് ഐ വാസ് എ വെരി ഹാർഡ് വർക്കിംഗ് സ്റ്റുഡൻറ്റ്, പെർസിസ്റ്റൻ്റ് ഹാർഡ് വർക്കിംഗ് സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റുഡൻഷിപ്പിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല, ഒരു രീതിയിലും മാറിയിട്ടില്ല. ഒരു പക്ഷേ അതിനോടുകൂടി ഞാൻ ഏത് കാര്യം ചെയ്യുമ്പോഴും ഹോം വർക്ക് ചെയ്ത് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ എനിക്ക് ഒരു സ്ഥലത്ത് പോകണ ഒരു കൊച്ചു കാര്യമാണെങ്കിൽ എനിക്കൊരു പ്രോജക്റ്റാണത്. എത്ര മണിക്ക് ഞാൻ പോകണം, എങ്ങനെ പോകണം, എത്ര സമയത്ത് എത്തണം, തിരിച്ചു വരുന്നവരെ എനിക്കൊരു ടൈമുണ്ട്. അതിനേക്കാളും ഒരു ഞാൻ കാണുന്ന വേറൊരു കാര്യം, ഐ അറ്റാച്ച് ലോട്ട് ഓഫ് യുനോ വെയിറ്റേജ് ഓർ ഇമ്പോർട്ടൻസ് ടു ടൈം. ഒരു മിനിറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് കിട്ടില്ല എന്നൊരു തോന്നണം. സിസ്റ്റമാറ്റിക്കായിട്ട് പോവുക, ചെയ്യാൻ പോണ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി പോവുക, അത് ഹോം വർക്ക് ചെയ്ത് പോവുക, അത് തീരുന്നവരെ നിങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കുക. ഒരു കാര്യം നിങ്ങളിങ്ങനെ പല കാര്യം എടുത്തിട്ട് ചെയ്യാത്ത ഒരു കാര്യം കമ്മിറ്റഡ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പാഷനേറ്റ് ആയിട്ട് അതിൻ്റെ പിറകെ പോകുമ്പോൾ സമയം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയത് പോവുകയും അത് ഫിനിഷ് ചെയ്തിട്ട് ഫോക്കസ് ഫിനിഷ് ഇറ്റ് ഓഫ്. അല്ലാതെ നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്ത് പോകരുത്, കൺവേർജ് ചെയ്ത് പോവുക. നിങ്ങളുടെ എനർജി മൊത്തം കൺവേർജ് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആവുക, സയൻറ്റിഫിക് ആവുക, ടൈം കോൺഷ്യസ് ആവുക, കമ്മിറ്റഡ് ആവുക. അങ്ങനെ പോകുന്ന ഒരു ഒരു അതിന് നിങ്ങൾക്ക് പറ്റിയത്. ഞാൻ കുട്ടികളെ പലരും ചോദിക്കും, നിങ്ങളെങ്ങനെ നിങ്ങൾ പിന്നെ മുന്നോട്ട് പോകേണ്ടതെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞത്, ആദ്യം നിങ്ങളൊരു മോഡലിനെ കാണണം. ഏത് ഒരു രാഷ്ട്രീയത്തിലായാലും അധ്യാപനത്തിലായാലും ഒരു മോഡലിനെ കാണണം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മോഡൽ, അധ്യാപകനാവട്ടെ അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് ആവട്ടെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മോഡൽ എന്താണ്? നിങ്ങൾക്കതാകണമെങ്കിൽ പിന്നെ നിങ്ങളിലേക്ക് നോക്കുക. നിങ്ങളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ഈ മനുഷ്യനുള്ളത്, ഈ മനുഷ്യനുള്ള ഡെഫിസിറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് എളുപ്പമായി, എനിക്ക് എത്തേണ്ടത് ഇത്, കുറവ് ഇത്, അത് കറക്റ്റ് ചെയ്ത് പോവുക. അത് പല കറക്ഷൻസാണ്. അങ്ങനെ നിങ്ങൾ മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും വേണ്ടത് കമ്മിറ്റ്മെൻ്റ് ആൻഡ് ഹാർഡ് വർക്കോടുകൂടി പോയി കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഒരു കർഷകൻ്റെ മോനായിട്ട് തുടങ്ങിയ ഞാൻ കൊല്ലം ജില്ലയിൽ ഇളംപണ്ണ ഒരു കുഗ്രാമത്തിൽ നിന്ന് ഒരു കർഷക കുടുംബത്തിൽ തുടങ്ങിയ ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു മുണ്ടും ഒരു ഷർട്ടും കൊണ്ട് മാത്രം ഞാൻ സ്കൂളിൽ പോയ കാലത്ത് നിന്ന് ഞാൻ 59 വയസ്സായപ്പോഴൊരു വൈശാസ്ത്ര കസേരയിൽ വന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഉള്ളത്. അതേ ഉള്ളൂ നമുക്ക് മാറ്റത്തിന് വേണ്ടിയുള്ള സ്വയം ചെയ്യാവുന്ന കാര്യം. ഇതിൽ ഞാൻ പറഞ്ഞതിൽ ഏതാണ് കുട്ടിക്ക് ഇഷ്ടമെന്ന് ഞാൻ കുട്ടി എടുത്തോട്ടെ. നല്ല വൈസ് ചാൻസലർ തരേണ്ട ഉത്തരം തന്നെ. ഡോക്ടർ സലാം, താങ്കൾ പറഞ്ഞതുപോലെ ജീവിതത്തിലുടനീളം താങ്കൾ പിന്തുടർന്ന ഈ കഠിനാധ്വാനവും കമ്മിറ്റ്മെൻറ്റും സത്യത്തെ പിന്തുടരാനുള്ള താങ്കളുടെ ഈ ത്വരയും താങ്കളുടെ ടൈം പൂർത്തിയാക്കുവാൻ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഈ ചർച്ചയിൽ വന്നതിന് നന്ദി. നമസ്കാരം. താങ്ക് യു.